ഇസോം സിഹായിൽ പ്രിയപ്പെട്ടവരെ, ജൈവശാസ്ത്രവിധി പ്രകാരം പഞ്ചഭൂതങ്ങളെന്ന് പറയുന്നത് മനുഷ്യ ജീവിതവുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾ, അറിവിൽ അനുഭവത്തിലൊക്കെ മനുഷ്യൻ വളരുന്നത് ഈ ഇന്ദ്രിയപരമായ അനുഭവങ്ങളുടെ സാധ്യതകൾ കൂടി കണക്കിലെടുത്ത ഇപ്രകാരം അനുഭവാത്മകമായ അറിവിൽ വളരുന്ന മനുഷ്യൻ പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംവേദനം നടത്തുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയമായി കണ്ണിനെ കാണാറുണ്ട്. കണ്ണിൻ്റെ പ്രാധാന്യം, അത് പ്രകാശവും വെളിച്ചവും കാഴ്ചയുമൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. പരമപ്രധാനമായിട്ടുള്ള ഒരറിവിലേക്ക് മനുഷ്യനെ നയിക്കുന്ന, അനുഭവത്തിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായ ഒരു ഇന്ദ്രിയമായിട്ടാണ് ഈ കാഴ്ചയെയും പ്രകാശത്തെയും കണ്ണിനെയും ഒക്കെ ചിത്രീകരിക്കുക. ഇപ്രകാരമുള്ള ഒരു ചിത്രീകരണത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇന്നത്തെ സുവിശേഷ സംഭവം നടത്തപ്പെടുന്നത്, നടമാടുന്നതെന്ന് നമുക്കറിയാം. ജന്മന അന്ധനായ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട, അവൻ്റെ ജീവിതത്തിൽ ഈശോയുമായി ഇടപഴകേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ പരിചിന്തന വിഷയം. പ്രകാശത്തിൻ്റെ കാഴ്ചയുടെയൊക്കെ പ്രാധാന്യം ലോകത്തിൻ്റെ ആരംഭം മുതൽ തന്നെ വളരെ സുവിദിതമാണ്. ആദിയിൽ സൃഷ്ടിക്കപ്പെട്ട ആകാശവും ഭൂമിയും എന്ന് പറയുന്നിടത്ത് സൃഷ്ടിയുടെ വിവരണം ആരംഭിക്കുന്ന ഉൽപ്പത്തിയുടെ 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാചകത്തിൽ 1-ാം ദിവസം തന്നെ നടമാടിയ സൃഷ്ടിയിൽ ദൈവം സൃഷ്ടിച്ചത് പ്രകാശത്തെയാണ്. അന്ധകാരത്തിൽ നിന്ന് വേർതിരിക്കുന്നതിന് വേണ്ടി ദൈവം പ്രകാശത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് സൃഷ്ടി ആരംഭിക്കുക. അതുകൊണ്ട് തന്നെ ഈ പ്രകാശവും ആ പ്രകാശത്തിലുള്ള കാഴ്ചയും കാഴ്ചയിൽ നിന്നുണ്ടാകുന്ന ഉൾക്കാഴ്ചയുമൊക്കെ വളരെയേറെ വ്യക്തി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇങ്ങനെയുള്ള പ്രാധാന്യം മുൻനിർത്തി നിന്ന ഒരു പശ്ചാത്തലത്തിൽ ജന്മന അന്ധനായ ഒരു മനുഷ്യൻ, അപ്പസ്തോലന്മാരല്ലെങ്കിൽ ശിഷ്യരും ഈശോയും കടന്നുപോയിക്കൊണ്ടിരുന്ന വഴിയിൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നതാണ് സന്ദർഭം. അപ്പം അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശിഷ്യർ ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്നത്തെ സംഭവങ്ങളുടെ തുടക്കം. കർത്താവേ, ജന്മനാ തന്നെ അന്ധനായ ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ അന്ധനായി ജനിക്കേണ്ടി വന്നത്? വളരെ കാലികമായ, അതിനേക്കാളുപരി ദൈവശാസ്ത്രപരമായ താത്വികമായ അടിത്തറയുള്ള നല്ല ഒരു ചോദ്യം തന്നെയാണത്. പഴയ നിയമത്തിൻ്റെ തത്വസംഹിതകളും പ്രമാണങ്ങളും വെളിപ്പെടുത്തലുകളും വീക്ഷിച്ചുകൊണ്ട് വീക്ഷിക്കുമ്പോൾ നിശ്ചയമായിട്ടും ഒരു മനുഷ്യന് തിന്മയുടെ അവസ്ഥയിൽ ജനിക്കേണ്ടിയും ജീവിക്കേണ്ടിയും വരുന്നത് പാപത്തിൻ്റെ പരിണിത ഫലമായിട്ടാണെന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ആണ് ഉണ്ടായിരുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തിന്മയുണ്ടാകുന്നതിൻ്റെ കാരണം അവൻ പാപി ആയതുകൊണ്ടാണെന്നുള്ള എളുപ്പത്തിലുള്ള വ്യാഖ്യാനം പഴയ നിയമത്തിൽ നടത്തിയിരുന്നു. കാലഘട്ടത്തിലും നമ്മളും ഒരു പരിധിവരെയൊക്കെ അങ്ങനെ വിധിക്കുന്നവരാണ്. ഇത് എൻ്റെ വിധിയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കും. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ലോകത്തിൽ ഉത്തരം കൊടുക്കാൻ ഒരു മനുഷ്യനും ഒരു ശക്തിക്കും ഒരിക്കലും ഒരിടത്തും സാധ്യമല്ല എന്ന് നമ്മൾ ധരിച്ചിരിക്കണം. എന്തുകൊണ്ടാണ് ഞാനുണ്ടായതെന്ന് ചോദിച്ചതിന് എനിക്ക് ഈ ജീവിതം കൊണ്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്, ഒരു പരിധിവരെ നമുക്കത് അന്വേഷിച്ച് കണ്ടെത്താനൊക്കെ പറ്റുമായിരിക്കാം. എങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ട് പലതിനും ഈ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് എളുപ്പമാണ്, പക്ഷേ ഉത്തരം കണ്ടെത്താനായിട്ട് പ്രയാസമാണ്. നീ ചോദിക്കേണ്ടത് ഇത്തരത്തിലുള്ള ചോദ്യമല്ല. കർത്താവ് ആ ചോദ്യത്തിൽ നിന്നും വഴുതി മാറുകയല്ല, അങ്ങനെയുള്ള ചോദ്യ രീതി തന്നെ ശരിയായ വിധത്തിലുള്ളതല്ല
എന്ന രീതിയിലാണ് കർത്താവിൻ്റെ മറുപടി. പഴയ നിയമത്തിൽ തന്നെ നമ്മളിന്ന് വായിച്ചു കേട്ട നിയമാവർത്തന പുസ്തകത്തിൻ്റെ ആദ്യ വായനയിൽ വായിച്ചു കേട്ടു, ഏഴ് തലമുറകളെ ശിക്ഷിക്കുന്നവനാണെന്നും തിന്മ ചെയ്യുന്നവനിൽ തിന്മയുടെ അനുഭവമുണ്ടാകുമെന്നും ഒക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടതിൻ്റെ ഇടയ്ക്ക് പുളകിതമായ ഒരു കാര്യം കേട്ടു, നന്മ പ്രവർത്തിക്കുന്നവന് 1000 തലമുറകൾ വരെ കരുണ കാണിക്കുന്ന കാരുണ്യവാനായ ദൈവമാണെന്നുള്ള കാരുണ്യത്തിൻ്റെ ചിത്രീകരണം പഴയ നിയമത്തിൽ നടത്തിയപ്പോഴും അതിനെ ശ്രവിക്കാതെ തിന്മയുടെ കാരണം അന്വേഷിച്ച് മനുഷ്യൻ വീണ്ടും പാപത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരു ചിന്താഗതി പഴയ നിയമത്തിൽ മാത്രമല്ലേ ഉള്ളത്, പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലുമുള്ളതാ. നമ്മിൽ ആരെങ്കിലും ഒരിക്കലൊരു പാപം ചെയ്യാനായിട്ടിടവന്ന സാഹചര്യം ആർക്കെങ്കിലും മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ, അവനെ വേട്ടയാടുന്നതിലുള്ള ആനന്ദം അനുഭവിക്കാൻ ഇന്നും നമുക്ക് മടിയില്ല. ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടതാണ് മാധ്യമങ്ങളിലൂടെ, അധികം മാധ്യമങ്ങൾ ഞാൻ ശ്രദ്ധിക്കാത്ത വ്യക്തിയാണ് എങ്കിലും കാണുന്നുണ്ട്, ഏതോ ഒരു കേസിൽ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന കുറ്റം ആരോപിക്കപ്പെട്ട പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയെ മറ്റ് സംസ്ഥാനത്തു നിന്ന് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ പിന്നാലെ ക്യാമറ കണ്ണുകളുമായിട്ട് ഓടിപ്പോകുന്ന കുറ്റാന്വേഷണ ത്വരയുള്ള കണ്ണുകളും കണ്ണാടിയുമായി പോകുന്ന ആധുനിക മനുഷ്യൻ്റെ ഒരു വ്യഗ്രതയുടെ ചിത്രീകരണം നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാ. മണിക്കൂറുകൾ ഈ മാധ്യമങ്ങളുടെ മുൻപിലിരുന്ന് മറ്റൊരു സംസ്ഥാനത്തു നിന്ന് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്നിടം വരെയുള്ള യാത്ര പിന്തുടരുകയാ. കാരണം തേടി നമ്മളിങ്ങനെ അന്വേഷിക്കുന്ന ഒരു വ്യഗ്രത. ഞാനതിൻ്റെ നന്മ തിന്മകളിലേക്കൊന്നും കടക്കുന്നില്ല, അതല്ല എൻ്റെ പ്രമേയവും. മറിച്ച് മനുഷ്യൻ്റെ മനസ്സിലുള്ള ഇവനിൽ ഈ സാഹചര്യമുണ്ടായത് അവൻ്റെ തെറ്റുകൊണ്ട് മാത്രമാണെന്ന് വരുത്തി തീർക്കാൻ സാധിക്കുന്ന ഒരു ചിന്താഗതി ഇന്നുമുണ്ട്. അവൻ കുറ്റക്കാരനാ, അതുകൊണ്ടാണ് അവനിത് വന്നത്. അവൻ കുറ്റക്കാരനാണെങ്കിൽ ഇങ്ങനെ വന്നേ മതിയാകൂ. നമ്മുടെ ചെക്ക ചിന്താഗതി അങ്ങനെയാണ്. ശകർത്താവ് പറഞ്ഞ ഒരു ചിന്ത ഇതിനകത്ത്, ഇവനോ ഇവൻ്റെ മാതാപിതാക്കന്മാരോ പാപം ചെയ്തതുകൊണ്ടാണോ എന്ന് കൃത്യമായ പഴയ നിയമത്തിൻ്റെ ചോദ്യമായി ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, യഹൂദ മതത്തിൻ്റെ ചിന്താഗതി മാതാപിതാക്കന്മാർ മാത്രമല്ല, ഇവൻ പാപം ചെയ്തതുകൊണ്ടെന്ന് എടുത്തു ചോദിക്കുന്നുണ്ട്. ജന്മന അന്ധനായ ഒരു മനുഷ്യന് ജനിക്കുന്നതിനു മുൻപ് അമ്മയുടെ ഉദരത്തിൽ കിടന്നുകൊണ്ട് തന്നെ പാപം ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലാണെന്നുള്ള തത്വസംഹിതയുടെ വിശ്വാസം കാത്തുസൂക്ഷിച്ചിരുന്നവരാണ് യഹൂദമതത്തിൻ്റെ ആളുകൾ. തെറ്റും ശരിയുമൊക്കെ കാണും, ആധുനിക മനഃശാസ്ത്രം ഈ വിധത്തിലൊക്കെ പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ കിടന്നുകൊണ്ട് ദൈവിക സൂക്തങ്ങളും ദൈവവചനങ്ങളും ശ്രവിച്ച മനുഷ്യൻ കുതിച്ചു ചാടിയ അനുഭവമുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മുടെ അൾത്താരയിൽ പ്രതിഷ്ഠിതനായിരിക്കുന്ന സ്നാപക യോഹന്നാൻ്റെ തിരുസ്വരൂപം കാണുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുൻപേ ദൈവാത്മാവിനാൽ നിറഞ്ഞ് കുതിച്ചു ചാടപ്പെട്ട ഒരുവൻ കൃപാവരത്തിൻ്റെ നിറവിലാണ് ജനിച്ചതെന്ന് നമ്മൾ പറയുന്ന വസ്തുത വെച്ച് നോക്കുമ്പോൾ യഹൂദമതത്തിൻ്റെ ഈ കാഴ്ചപ്പാട് ശരിയായിരിക്കാം. ഒരുപക്ഷേ ജനിക്കുന്നതിന് മുൻപ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് പാപം ചെയ്തതുകൊണ്ട് കാഴ്ചയില്ലാത്തവനായി ജനിക്കേണ്ടി വന്ന ഗതികേടിലാണ് ഇവൻ എന്ന് ലോകം ചിത്രീകരിച്ചു മാറ്റി നിർത്തുന്ന ഒരു ചിത്രീകരണ വ്യാഖ്യാന പ്രവണതയാ. അതിന് കർത്താവ് കൊടുത്ത മറുപടി ശ്രദ്ധേയമാണ്. ഇവനോ ഇവൻ്റെ മാതാപിതാക്കന്മാരോ പാപം ചെയ്തതുകൊണ്ടല്ല, മറിച്ച് നീ അതിൻ്റെ കാരണം അന്വേഷിച്ചു പോകാതെ ഇതുകൊണ്ട് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യത്തിലേക്ക് നീ കടന്നു പോകണമെന്നാണ് ഈശോ പഠിപ്പിക്കുക. ജനിച്ചിട്ടുള്ള നീ ജീവിക്കുന്ന സാഹചര്യത്തെ പഴി പറഞ്ഞുകൊണ്ടും ജനിപ്പിച്ച മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്തരഹിതമായ പ്രവൃത്തിയെക്കുറിച്ചും പ്രകടനത്തെക്കുറിച്ചും പഴി പറഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഉള്ളം കയ്യിൽ പേരെഴുതപ്പെട്ടവനാണ് നീ എന്ന്
പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തപ്പെട്ട അതുല്യമായ അനിർവചനീയമായ ജന്മത്തിന് കാരണഭൂതനായ നിന്നിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഒരു ലക്ഷ്യവും പദ്ധതിയുമുണ്ട്. അത് മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമത്തിൻ്റെ പേരാണ് നമ്മുടെയൊക്കെ ഐഹിക ജീവിതമെന്ന് പറയുക. ജീവിതത്തിൽ ചില ഭക്ഷണ സാധനങ്ങൾ സുന്ദരമായ വിധത്തിൽ പാകം ചെയ്ത് കഴിച്ചു തീർക്കാൻ വേണ്ടി മാത്രം ജനിപ്പിക്കപ്പെട്ടവരല്ല നമ്മൾ. ഏതാനും ചില സ്ഥലത്തിൻ്റെ വീടിൻ്റെയൊക്കെ ഉടമസ്ഥരായി മരിക്കുന്നിടം വരെ അതിനെ കാത്തുസൂക്ഷിച്ചു കൊണ്ടുപോകുന്ന കാര്യസ്ഥന്മാരായി വേണ്ടി ജനിപ്പിക്കപ്പെട്ടവർ മാത്രമാണോ നമ്മൾ? ചില ജോലി ചെയ്തുന്നതിന് വേണ്ടി ആരുടെയുമെങ്കിലുമൊക്കെ കാല് പിടിച്ചും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചും എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യഗ്രത കൊണ്ട് ഓടി നടക്കേണ്ട ഒരു ജീവിതം പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമാണോ നീ വിളിക്കപ്പെട്ടിരിക്കുക? അല്ല, ഇതൊക്കെ ജീവിതത്തിൻ്റെ പൂരണത്തിന് വേണ്ടി ഈ ലോകം ഒരുക്കിയിരിക്കുന്ന ചില ക്രമീകരണങ്ങൾ മാത്രമാണ്. അതല്ല നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഈ ജീവിതം കൊണ്ട് നീ നേടേണ്ട ഒരു സാക്ഷാത്തായ ലക്ഷ്യമുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിന്നിലൂടെ വെളിപ്പെടുത്തപ്പെടണം. ദൈവം നിന്നിലൂടെ വെളിപ്പെടുത്തപ്പെടണം. അതിനു വേണ്ട ഉപകരണമാണ് നീ. പിന്നെ ദൈവം ഓരോരുത്തർക്കും ഓരോ സാഹചര്യമാണ് നൽകി. ഒരു മനുഷ്യനെ പോലെ വേറൊരു മനുഷ്യൻ ലോകത്തിലില്ലെങ്കിൽ, ഒരു മനുഷ്യന് സമാനമായ ഒരു സാഹചര്യവും ലോകത്തിലില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ വ്യാഖ്യാനിക്കാനാ എനിക്കിഷ്ടം. കോടിക്കണക്കിന് മനുഷ്യരുള്ള ഒരു മനുഷ്യനെ പോലെ ലോകത്തിൽ വേറൊരു മനുഷ്യനില്ല എങ്കിൽ, ചിലർ പറയും ഇവനെ കണ്ടാൽ അവനെ പോലെ തന്നെ. എന്നെക്കുറിച്ചും ചിലർ പറയാറുണ്ട്, അച്ഛനെ കാണുമ്പം വേറൊരു അച്ഛനെ പോലെ. പക്ഷേ ഞങ്ങളുടെ അപ്പനും അമ്മയും രണ്ടും രണ്ടാ. പേര് വ്യത്യാസമാണ്, സഹോദരങ്ങൾ വ്യത്യാസമാണ്, സ്വഭാവം മറ്റേ അച്ഛൻ എന്തുമാത്രം നല്ലതാ എന്നേക്കാൾ. അതുപോലെ ഇരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അവനല്ല. അത് ഇന്നത്തെ സുവിശേഷത്തിലുമുണ്ട്. നീ ആരാ? കാഴ്ച കിട്ടിക്കഴിഞ്ഞ് അവനെ കണ്ടപ്പോൾ ചോദിച്ചു, നീ ആരാടാ? സത്യത്തിൽ നീ തന്നെയാണോ നീ? അവനോട് ചോദിക്കുക, നീ തന്നെയാണോ നീ? എന്തൊരു സുന്ദരമായ ചോദ്യമാണ് അല്ലേ? നമ്മളോട് വിളിച്ചേച്ച് പള്ളി കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിയപ്പോൾ കടയിൽ വെച്ചപ്പോൾ ചോദിക്കുക, തോമസിയേട്ടാ, തോമസിയേട്ടൻ തന്നെയാണോ ഈ വരുന്നത്? അതുകൊണ്ട് അതുപോലുള്ള ചോദ്യമാണ്. ഇവൻ കാഴ്ച കിട്ടിക്കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നീ ആരാ? നീ തന്നെയാണോ? ആണെങ്കിൽ നീ ഇത്രയും നാൾ കുരുടനായിരുന്നു, ശരിയാ? അഭിനയിക്കുകയായിരുന്നോ? അല്ല. പിന്നെ എങ്ങനെയാ കാഴ്ച കിട്ടി? അതെങ്ങനെയാ? ഇങ്ങനെ കാരണങ്ങൾ അന്വേഷിച്ച് പിറകെ നടക്കുക. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്കിങ്ങനെ വാർത്തകൾ അല്ലെ, മറ്റൊരു മനുഷ്യൻ്റെ കാര്യത്തിലേക്കുള്ള ചുഴിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് കയറാൻ, തുളച്ച് കയറാനുള്ള ഒരു ചിന്തയുണ്ടല്ലോ, അത് ഈ കാലഘട്ടത്തിൽ ഇച്ചിരി കൂടുതലാണെന്ന് എനിക്ക്. സ്വന്തം കാര്യത്തിൽ വരുമ്പോഴോ മറ്റുള്ളവൻ്റെ ജീവിതത്തിലേക്ക് എത്ര വ്യഗ്രതയോടുകൂടെ നീ കടന്ന് കയറുമ്പോൾ നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ പത്തരട്ടി വ്യഗ്രതയിൽ മൂടി വയ്ക്കാനായിട്ടുള്ള വ്യഗ്രതയുണ്ട്. നമ്മൾ എന്തുമാത്രം ന്യായീകരണങ്ങളായി. ഇവിടെ അങ്ങനെയാ, നീ ആരാ? അവനോട് തന്നെ ചോദിക്കുക, നീ അവൻ തന്നെയാണോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതി നമ്മിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നതിനും നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ ആർക്കെങ്കിലും എവിടെയെങ്കിലും കാണിച്ചു കൊടുക്കാനും പറ്റത്തക്ക രീതിയിൽ ജനിപ്പിക്കപ്പെട്ട ജന്മമാണ് നമ്മുടേത് എന്ന ചിന്തയാണ് അടിസ്ഥാനപരമായി ഒരു വിശ്വാസിക്ക്, പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. നിന്നിൽ ദൈവത്തിൻ്റെ പ്രകാശനമായ അനുഭവം നിനക്കും മറ്റുള്ളവർക്കും കൊടുക്കാൻ കഴിയണം. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ അതിന് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ദൈവം ഇടപെടും. ദൈവം ഇടപെടുന്ന വഴികൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമാണ്. ഇത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ അത്ഭുതം. ജന്മനാ കുരുടനായിരുന്ന അവന് കർത്താവ് അത്ഭുതം ചെയ്തതൊരു പ്രത്യേക വിധത്തിലാണ്. തുപ്പലുകൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പുരട്ടി, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മ്ലേച്ഛമെന്ന് വിശേഷിപ്പിക്കാവുന്നത്, തുപ്പിയിട്ടത് നമ്മൾ എടുത്ത് പോക്കറ്റിലിടരുതെന്ന് പറയാറുണ്ട് പലപ്പോഴും. മൂടിയിടണമെന്ന് അവൻ മറ്റുള്ളവൻ്റെ ഇത്.
അതെന്തെങ്കിലും ആകട്ടെ, നമ്മൾ അതിലേക്കുള്ള കടന്നു പോകാനുള്ള സമയമില്ല. അതിനും കർത്താവ് വ്യവസ്ഥാപിതമായ കാഴ്ചപ്പാട്. ആദിയിൽ മനുഷ്യനെ ആദാമിനെ മെനഞ്ഞവനായ സൃഷ്ടികർത്താവായ ദൈവം മണ്ണ് കുഴച്ച് മനുഷ്യൻ്റെ രൂപമുണ്ടാക്കി അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവൻ്റെ ശ്വാസത്തെ കൊടുത്ത് മനുഷ്യനെ സൃഷ്ടിച്ച ചരിത്രം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മണ്ണിൽ നിന്നെടുക്കപ്പെട്ടവനായ അവനിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ജീവാംശത്തിലൂടെ സന്നിവേശിപ്പിച്ചപ്പോൾ അവന് ജീവൻ കൈവന്നു. പക്ഷേ ആ ജീവനെ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗം വഴി നഷ്ടപ്പെടുത്തി വീണ്ടും അവന് കൊടുത്ത കാഴ്ചയെ നഷ്ടപ്പെടുത്താനായിട്ട് മനുഷ്യൻ മെനക്കെട്ടു. അതാണ് ആദ്യ പാപമെന്ന് പറയുക. ദൈവത്തിൽ നിന്ന് ഊടിയകലാനായിട്ട് ശ്രമിച്ച കാഴ്ചപ്പാട്, സത്യത്തിൽ നിന്നകലാനായിട്ട് ശ്രമിച്ച കാഴ്ചപ്പാട്, പ്രകാശത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് ഓടി ഒളിക്കാനായിട്ട് മനുഷ്യൻ കാണിച്ച തത്രപ്പാട്, ആദിമ പാപമെന്ന് പറയുന്നത് അതാ. പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്കുള്ള മനുഷ്യൻ്റെ പ്രയാണം എന്ന് പറഞ്ഞെന്നാൽ ഇത്രയേ ഉള്ളൂ, അവൻ്റെ കാഴ്ച പോയി. ദൈവമാണെന്നും ദൈവം ഏതാണെന്നും മനുഷ്യനായ താൻ ആരാണെന്നുമൊക്കെയുള്ള ഉദാത്തമായ കാഴ്ച സമ്മാനിക്കുന്ന കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു. അവിടെയാണ് രക്ഷകന്റെ വാഗ്ദാനമുണ്ടാകുന്നത്. ഈ രക്ഷകൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ആത്മപ്രകാശത്തെ, കാഴ്ചയ്ക്ക് കാരണമാകുന്ന ഉൾക്കാഴ്ച സമ്മാനിക്കുന്ന ജീവിതാവസ്ഥയെ, പ്രസാദപരാവസ്ഥയെ തരുന്നതിന് വേണ്ടിയാണെന്നാ പറയുന്നേ. അതുകൊണ്ടാണ് ആധുനിക തലത്തിൽ അഭിനവ സൃഷ്ടികർത്താവായി അവതരിച്ച എല്ലാറ്റിനെയും പുതുതാക്കാൻ വേണ്ടി വന്ന കർത്താവ് വീണ്ടും മണ്ണുകൊണ്ട് തന്നെ കുഴച്ച് അവൻ്റെ കണ്ണിൽ ചെളി പുരട്ടി പ്രതീകാത്മകമായി അവനോട് കഴുകി ശുദ്ധി ഉള്ളവനാകാൻ പറഞ്ഞ് ഉൾക്കാഴ്ച നേടാനായിട്ട് ആവശ്യപ്പെട്ട പ്രവൃത്തി ചെയ്തതെന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു. പ്രതീകാത്മകമാണ് പരിശുദ്ധ കുർബാന എന്ന തിരുപോസ്തി. പ്രതീകാത്മകമായി നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ഈശോയെ തന്നെ സ്വീകരിക്കുന്നു. ശരീരം ഈശോ തന്നെയാണത് നമ്മൾ ഉൾക്കൊള്ളുകയാണ്. അതുപോലെ കൂദാശകളെ സ്വീകരിക്കുമ്പോൾ അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയുമാണ് കർത്താവ് പ്രവർത്തന നിരതനാവുക. അതുപോലെ തന്നെയാണ് ഈ ഒരു പ്രതീകവും, മണ്ണ് കൊണ്ട് വീണ്ടും ചെളി പുരട്ടി അവൻ്റെ പാപത്തിൻ്റെ കറകളെ, തിന്മയുടെ അവസ്ഥയെ, ഇല്ലായ്മയെ, പോരായ്മയെ, കഷ്ടപ്പാടുകളെ, വേദനകളെ ദൂരീകരിക്കേണ്ട സാഹചര്യങ്ങളെ വീണ്ടും കർത്താവ് കഴുകി ശുദ്ധമാക്കുകയാണ്. അപ്പൊ അവനൊരു പ്രതിനിധിയാ. അവൻ കാഴ്ചയില്ലാത്തവനായി ജനിക്കേണ്ടി വന്നത് എന്തൊരു ഭാഗ്യമാ പ്രിയപ്പെട്ടവരെ. ഇവിടെ ഈ ദേവാലയത്തിൽ കൂടിയിരിക്കുന്ന നമ്മളും ഇന്ന് പരിശുദ്ധ കുർബാനയുടെ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാവരും ഈ ഒരു അന്ധനെ ചിന്തിച്ചുകൊണ്ട് ദൈവം എത്ര മഹത്വമുള്ളവനാണെന്നുള്ള ചിന്തയിലേക്കാണ് കടന്നു പോകുന്നത്. അതാണ് നമ്മിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത്. നിന്നെ കാണുന്നവരിലൂടെ, നിന്നെ കാണുന്നവർക്ക്, നിന്നെ ശ്രവിക്കുന്നവർക്ക്, നിന്നെ അനുഭവിക്കുന്നവർക്ക് ദൈവത്തെ, ദൈവത്തിൻ്റെ പദ്ധതികളെ, ദൈവീകതയെ കാണാൻ കഴിയണം. അവൻ ചോദിച്ചില്ല പ്രിയപ്പെട്ടവർ, ഇതൊരു പ്രത്യേക അവസ്ഥയായി. കണ്ണു കാണാൻ മേലാത്ത എന്നെ ചെളിയും പുരട്ടിയതിന് ശേഷം ശീലോഹ എന്ന് പറയുന്ന കുളക്കരയിൽ പോയി കഴുകാൻ പറഞ്ഞ കർത്താവ് എത്രയോ ക്രൂരനാ. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ശീലോഹാകുളത്തിലേക്ക് ജന്മനാഥനെ അന്ധനായ താൻ ശീലോഹാകുളം എവിടെയാണെന്നുള്ള വഴി അറിയത്തില്ലാത്ത എന്നെ അതും വീണ്ടും കണ്ണിലേക്ക് ചെളിയും പുരട്ടിയതിനു ശേഷം ഈ ശീലോഹാകുളത്തിൽ പോയി കഴുകട എന്നും പറഞ്ഞ് എന്നെ അങ്ങോട്ട് തള്ളിവിടുന്ന ദൈവത്തിൻ്റെ ആ ഒരു പ്രവൃത്തി എന്തുമാത്രം കരുണയില്ലാത്തതാണെന്നുള്ള ചിന്ത അവൻ പറഞ്ഞില്ല പ്രിയപ്പെട്ടവരെ.
നമ്മളാണേ പറയും. 9 ദിവസം നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുത്തതാ ഞാൻ. 15 നോമ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെയും ഇന്നും ഒരു പ്രത്യേക രീതിയിലുള്ള ദണ്ഡവിമോചനമുണ്ടെന്ന് പറഞ്ഞ് ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചതാ. ഈ ദിവസങ്ങളിലൊക്കെ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ KCBC ഉൾപ്പെടെയുള്ള കേരളത്തിലെ മറ്റ് പല ധ്യാന കേന്ദ്രങ്ങളിലെയും ധ്യാനങ്ങൾ വീട്ടിലിരുന്ന് മനഃപൂർവ്വം മണിക്കൂറുകൾ കൂടിയതാ. പരീക്ഷയുടെ വിജയത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടി പറയുമ്പോൾ അത് ചെയ്യ്, ഇത് ചെയ്യ്, അതല്ല ഇത് ചെയ്യാതിരിക്കുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്തയുണ്ടല്ലോ. ഇവൻ്റെ മനസ്സിൽ അതുണ്ടായില്ല. അവൻ പോയി കഴുകി ശുദ്ധിയുള്ളവനായി വന്നു. രാജാക്കന്മാരുടെ 2 പുസ്തകത്തിൽ 5 അധ്യായത്തിൽ നാമാൻ എന്ന് പറയുന്ന ഒരുവന് കുഷ്ഠം മാറിയ പുളകിതമായ അനുഭവമുണ്ട്. വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം നമ്മൾ. നാമാനോട് എലീശ പ്രവാചകൻ പറഞ്ഞു, നീ ജോർദാൻ നദിയിൽ പോയി കുളിച്ച് നിന്റെ കുഷ്ഠം മാറി. നാമാൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, ദമാസ്കസിൽ അനുഗ്രഹിക്കപ്പെട്ട നദികളില്ലാത്തതുകൊണ്ടല്ല ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. നീ എന്നെ ഈ ജോർദാൻ നദിയിൽ പോയി മുങ്ങാനായിട്ട് പറഞ്ഞ് കളിയാക്കുകയാണ്. കൂട്ടത്തിലുണ്ടായിരുന്ന തോഴൻ പറഞ്ഞു, നിന്നോട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പ്രവാചകൻ പറഞ്ഞിട്ടില്ല, നിനക്ക് മനസ്സിലാകുന്നില്ലെന്നുള്ളത് ശരിയാ, പക്ഷേ ആ ജോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യമൊന്ന് മുങ്ങാനല്ലേ നിന്നോട് പറഞ്ഞുള്ളൂ. നാമാൻ പോയി 6 പ്രാവശ്യം മുങ്ങിയിട്ടും ഒന്നും സംഭവിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നാമാൻ്റെ ഉള്ളിൽ ഇതും കൂടെ മുങ്ങിയിട്ട് ഞാൻ അവൻ്റെ അടുത്ത് ഒന്ന് കാണിച്ചു കൊടുക്കാം എന്ന മാനുഷിക രീതിയിലുള്ള ചിന്ത അവൻ്റെ മനസ്സിലുണ്ടായി കാണും. അങ്ങനെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് 6 പ്രാവശ്യവും അവൻ മുങ്ങിക്കാണുന്നത്. കാരണം അത് ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ ഇതിനേക്കാൾ സുന്ദരമായ തെളിഞ്ഞ നദിയുണ്ട്. പക്ഷെ 7-ാമത് മുങ്ങി അവൻ പൊങ്ങിയപ്പോഴുണ്ടല്ലോ കുഷ്ഠം ഇല്ല, അവൻ്റെ കഷ്ടം മാറി. അതുപോലെ തന്നെയാ നാമാൻ പ്രതികരിച്ചു. ഇവിടെ നാമാൻ്റെ പ്രതിനിധിയായി വന്ന ഈ അന്ധൻ ദൈവത്തെ അനുസരിക്കുകയാ. ഈ ഒരു അനുസരണം ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, വിശ്വാസത്തിൻ്റെ ചോദ്യം ചെയ്യാത്ത, ദൈവത്തിൻ്റെ പദ്ധതികളോട് സമരസപ്പെട്ടു പോകുന്ന വിധേയത്വത്തിൻ്റെ ജീവിതം ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ അകക്കാമ്പ. അതിന് കേട് സംഭവിക്കരുത്. അതാണ് കാതൽ. തടിക്ക് നല്ല കാതലുണ്ടെങ്കിലുണ്ടല്ലോ, ഉറപ്പുണ്ട്. വിശ്വാസത്തിൻ്റെ കാതലാണ് യഥാർത്ഥത്തിൽ ഈ കാഴ്ചപ്പാട്. ചെളി പുരട്ടി കണ്ടിട്ടില്ലാത്ത സ്ഥലത്തേക്ക്, ശീലോഹ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവനെന്ന, അയക്കപ്പെട്ടവൻ കർത്താവ. ഈ ദേവാലയത്തിൽ ഈ ഞായറാഴ്ച നമ്മൾ വന്നിരിക്കുന്നത് ഇതിന് വേണ്ടിയാണ്, അയക്കപ്പെട്ടവനെ കാണുന്നതിന് വേണ്ടി. സമയത്തെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും പരിസ്ഥിതികളെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും ലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ നമുക്ക് കാഴ്ചപ്പാടുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നതല്ലോ. പക്ഷേ നമ്മെ നിയന്ത്രിക്കാൻ കഴിയുന്നവനായ, കാഴ്ചയില്ലാത്തവനായ, എനിക്ക് കാഴ്ച നൽകാൻ സാധിക്കുന്നവനായ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ സാന്നിധ്യത്തെ തിരിച്ചറിയാനുള്ള ഉൾക്കാഴ്ചയെങ്കിലും എനിക്കുണ്ടാകണം. അതാണ് ഇവനുണ്ടായത്. പക്ഷെ കൂട്ടത്തിലുള്ളവരൊന്നും ഇങ്ങനെ ഒന്നും വിചാരിക്കുകയല്ല. പ്രിയപ്പെട്ടവരെ, ഈശോയെ കണ്ട അവൻ പിന്നീട് ഈ അധ്യായം 9-ാം അധ്യായമായ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വീട്ടിൽ ചെന്ന് വീണ്ടും അതും വായിക്കുക സാധ്യമാണ്. വീണ്ടും ഈ സംഭവം മുഴുവൻ നമ്മൾ വായിച്ചിട്ടില്ല. പിന്നീട് അവനെ കുറിച്ച് തിരിച്ചും മറിച്ചും പോലീസുകാരിപ്പച്ച കാണുന്നുണ്ട്. നമ്മൾ കുറ്റവിചാരണത്തിന് വേണ്ടിയിട്ട് മറിച്ചും തിരിച്ചും ദിവസങ്ങൾ മണിക്കൂറുകൾ ചോദ്യം ചെയ്യുന്നത് പോലെ ചോദ്യം ചെയ്യുകയാണ്. നെല്ലും പതിരും തിരിക്കുന്നതിന് വേണ്ടി നീ എങ്ങനെയാണ് കഴുകിയത്, ആരാണിത് കഴുകിയത്, അവൻ എവിടെയാ, എന്ത് ചെയ്യാന്നിട്ട് നീ എങ്ങനെയായത്, പണ്ടിങ്ങനെയായിരുന്നു, അവനെ വിളിക്കുന്നു, അവനെ കണ്ടവരെ വിളിക്കുന്നു, വഴിപോക്കരെ വിളിക്കുന്നു, ഇതൊന്നും കൂടാഞ്ഞിട്ട് അവൻ്റെ അപ്പനെ അമ്മയും വിളിക്കുന്നു. ഇവരെല്ലാം സൗകര്യപൂർവ്വം ഒഴിഞ്ഞു മാറി. ആ അവനോട് ചോദിച്ചു, അവൻ പ്രായപൂർത്തിയായവനല്ലേ,
ജന്മന അന്ധനായിരുന്ന മകൻ ജന്മന അന്ധനായിട്ടാണോ ജനിച്ചതെന്ന് മാതാപിതാക്കന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറയാ, അവൻ പ്രായപൂർത്തിയായവനല്ലേ. സ്വന്തം മകനെക്കുറിച്ച് പറയാൻ പോലും പേടിക്കുന്ന, സത്യമേറ്റു പറയാൻ മടിക്കുന്ന ഒരു തലമുറ ഇന്നുമുണ്ട്. ദൈവത്തെ ഏറ്റുപറയാനായിട്ട് മടിക്കുന്ന ഈ വിധത്തിലുള്ള ചിന്താഗതി, ഇവൻ എൻ്റെ ദൈവമാ, അവൻ ഇടപെട്ടതുകൊണ്ടാണ് എൻ്റെ മകന് കാഴ്ച ലഭിച്ചതെന്ന് പറയാൻ സാധിക്കത്തക്ക രീതിയിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു സ്ഥിരത ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നിന്നെ ദൈവം ജനിപ്പിച്ചിരിക്കുന്നത് ഈ ദൈവത്തെ ഏറ്റുപറയാനാണ്. അവൻ പറഞ്ഞു, അവനോട് ചോദിച്ചു കർത്താവ്, അതിനുശേഷം അവസാനം ഞാൻ ചുരുക്കുകയാണ്, നീ അവനിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പം അവൻ പറഞ്ഞു, കർത്താവേ അവൻ ആരാ, ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ശരിയാ, കർത്താവ് ചെളി ഉണ്ടാക്കി അവൻ്റെ കണ്ണിൽ പൂശിയിട്ട് ശീലോകായിൽ പോകാൻ പറഞ്ഞു വിട്ടു. യീശോയും ശിഷ്യരും കടന്നുപോയി, അവനെ കണ്ടിട്ടില്ല. അവൻ കാഴ്ചയുള്ളവനായി ബൈബിളിലെ ഏറ്റവും സുന്ദരമായ ഒരു വാക്കായിട്ട് എനിക്ക് തോന്നിയത്, കാഴ്ചയുള്ളവനായി അവൻ തിരിച്ചു വന്നു. കാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ ഈ ലോകത്തിൻ്റെ പുളകിതമായ അനുഭവങ്ങൾ കണ്ടിരുന്നതിന് പിക്നിക്ക് പോവുകയല്ല ചെയ്തത്, അവൻ തിരിച്ചു വന്നെന്ന് സുവിശേഷകൻ വ്യക്തമാക്കുന്നു. അപ്പോഴാ ഈശോ അവനോട് ചോദിച്ചു, നീ അവനെ വിശ്വസിച്ചു? ഞാൻ അവനെ കണ്ടിട്ടില്ലല്ലോ. അവൻ ഞാൻ തന്നെയാ. കർത്താവേ, പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവത്തെ കണ്ടുമുട്ടാൻ സാധിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയെ പ്രത്യേകമായി ഓർക്കുന്ന ദിവസങ്ങളാണ് 15 നോമ്പെന്ന പേരിൽ. സാധിക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കുക, അമ്മയെ ഓർക്കുക. അമ്മയുടെ എന്തുമാത്രം മധ്യസ്ഥത നമ്മുടെ ഇടവകയ്ക്കുണ്ട്. ഈശോയെ കണ്ടുമുട്ടുന്ന നിമിഷങ്ങൾ സമ്മാനിക്കാൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന ഏറ്റവും വലിയ ശക്തിയുള്ള മധ്യസ്ഥത പരിശുദ്ധ അമ്മയാണ്. അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളോർത്ത് ഭയപ്പെടണ്ട. ഒരിക്കൽ പോലും കാഴ്ചയില്ലാത്തവനായി അവൻ്റെ ജീവിതത്തിൽ അവനെ തേടിച്ചെന്നവന് കാഴ്ച കൊടുക്കാൻ തിരുവുള്ളമായ ദൈവം അതേപോലെ ഇന്നും പ്രവർത്തന നിരതനാണ്. നീ ആ ദൈവത്തിൽ വിശ്വസിക്കുക. അവൻ പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട്. ഇച്ചിരി ചെളിയൊക്കെ പറ്റിക്കഴിഞ്ഞെന്നാൽ ആ ശീലോഖായിൽ പോയി ഒന്ന് കഴുകിയേക്കുക. അവൻ പറയുന്ന കൊച്ചു കൊച്ചു പ്രവർത്തികൾ, വീട്ടിലുള്ള ചെറിയ പ്രവർത്തനങ്ങൾ, മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന അമ്മമാർ, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന പിതാക്കന്മാർ, നാടിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ അന്വേഷിക്കണമെന്നൊരു നിർബന്ധവുമില്ല. നാട്ടിലുള്ള സമസ്ത കാര്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം പറയണമെന്ന് നിർബന്ധമില്ല. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിന്റെ കുടുംബവും നിന്റെ പശ്ചാത്തലവും നിന്റെ ഇടവകയും അത് നിനക്ക് പറ്റുന്ന നന്മ ചെയ്യുക. തിന്മ ചെയ്യുന്നവരെ മുഴുവൻ നീ തിരുത്താൻ പോകണ്ട. അന്നുവരെ കാഴ്ചയില്ലാത്തവനായി അവനിൽ കാഴ്ച കിട്ടിയിട്ടും അംഗീകരിക്കാത്ത സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളതെന്ന് മറക്കരുത്. അത് അംഗീകരിക്കുകയില്ല. ഒരു നന്മയും അംഗീകരിക്കാൻ അന്ന് കൂട്ടാക്കാത്ത ജനതയെപ്പോലെ നമ്മളാകരുത്. പ്രിയപ്പെട്ടവരെ, നന്മ കാണുന്നിടത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതിന് സാധിക്കത്തക്ക രീതിയിലുള്ള വലിയ ഉൾക്കാഴ്ച നൽകുന്ന നല്ല ഒരു ഞായറാഴ്ചയും നല്ല ഒരു വചന വിചിന്തനവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴി നമ്മുടെ ഹൃദയങ്ങൾക്ക് ലഭിക്കട്ടെ. അമേൻ.